മട്ടൺ മസാല റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനാണ്, 1 കിലോ മട്ടനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം കുക്കറിലേക്ക് മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കുക്കർ മൂടി വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ വലിയ സവോള 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി സവോള പെട്ടെന്ന് വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടാൽ സവോള പെട്ടെന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.